പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി കട്ടിയും കനമൊക്കെ ഉള്ള ആദ്യം ഈ കനമേ ഉള്ളൂ എൻ്റെ വാലിൻ്റെ തുമ്പിന്. ബാക്കി നമുക്ക് കാണാം. ഇത് 10 വയസ്സിലേറെ പ്രായം വരുന്ന ഒരു ഒത്ത സൈസുള്ള അദ്ദേഹത്തിൻ്റെ കടിയൊക്കെ കറക്റ്റ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ വളരെ അപകടമാണ്. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. നമ്മുടെ ഇന്നലെയും മെനിയാന്നും നാലാന്നൊക്കെ എൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഈ ആഴ്ച ഉറങ്ങിയിട്ടേ ഇല്ല. എല്ലാ ദിവസവും ഇപ്പോൾ എണ്ണ ചേരുന്ന സമയമുണ്ട്. ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 2 മുറുക്കൻ ഒരു മാളത്തിനകത്ത്, മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ 2 മുറുക്കനെ മാളത്തിനകത്ത്. അപ്പോൾ ഇത്രയും യാത്രക്കിടയിൽ വെളുപ്പങ്ങൾ 2 മണി 3 മണിക്കൊക്കെയാണ് നാട്ടിലെത്തുന്നത്, വീട്ടിലെത്തുന്നത്. ഇത് അത് കഴിഞ്ഞ് ഇന്നലെ ഏകദേശം 3:30 എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ മെനിയാന്ന് 4:30 കഴിഞ്ഞപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ ആദ്യത്തെ യാത്ര. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലല്ല, തിരുവനന്തപുരം ജില്ലയിൽ വർക്കല്ല, റെയിൽവേ സ്റ്റേഷന് പുറകിൽ ഒരു ബ്യൂട്ടി പാർലറിനടുത്ത് ഒരു വീട്ടിൽ ഒരു അതിഥിയെ കണ്ടു. കുറച്ച് ടൈലിൻ്റെ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. നമ്മളോട് എത്തി പക്ഷേ വീട്ടിൻ്റെ പരിസരം കാണുമ്പോൾ നല്ല കിടുക്കാച്ചു വിടും. പഴയ ഒരു പഴയ മോഡലുള്ള വീട്, നല്ല ഇഗ്രൂവൊക്കെ ഇങ്ങനെയൊക്കെ പാത്തിയൊക്കെ അറുത്തുന്ന പഴയ മോഡലുള്ള വീട്, നല്ല നീറ്റാക്കി പറമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് വേണ്ടി ഒരു പുറകിൽ നിന്ന് ഭയങ്കര പണം. നമ്മൾ ഒന്നത്തിന് അയ്യോ ഇതാപണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ഇവിടെയൊക്കെ എല്ലാം നല്ല കണ്ടോ. നമ്മുടെ പഴയ തനിമ ടൈലൊന്നും ഇല്ലാതെ ഫ്രണ്ട് മാത്രം കുറച്ച് ടൈലിട്ടുണ്ട്, ബാക്ക് നല്ല മണ്ണ്. എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ അതിൽ അവിടെ സംസാരം കേൾക്കുന്നുണ്ട്, എല്ലാം കൂടെ വളർന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആ ടെറസിൻ്റെ മുകളിൽ ഒരാളുണ്ട്. നമസ്തേ സാറേ, സുഖം കണ്ടായിരുന്നോ അദ്ദേഹത്തെ? ഇല്ല, ശരി ശരി. ആ ഇവിടെ കാണുന്നു, ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒളിച്ച് എന്ത് പറ്റി പങ്കോ? ഏ സൂപ്പർ ആട്ടോ, ഇത് നമുക്ക് കിട്ടാത്ത പീനട്ട് എന്നുള്ള സാധനം, പീനട്ട് എന്നുള്ള സാധനം അടിപൊളി സൂപ്പർ. എന്താ ഇവിടെ ബഹളം, എന്താ സംഭവം? പാമ്പോ? പാ തമാശ വീണ്ടും ഞങ്ങളുടെ എന്ത് കൂടിയിരിക്കണം എന്ന് വെച്ചപ്പോൾ നമ്മുടെ പാമ്പൊന്ന്. നമസ്തേ, സുഖം നല്ലല്ലോ എല്ലാവർക്കും. എന്താണ്, എന്താ മോൻ്റെ പേരെന്താ? അനന്തു. അനന്തുമാണ് ഇപ്പോൾ അന്തമിട്ട് വന്ന വണ്ടിയിൽ. ആരാ കൊണ്ടുവന്ന? ഇത്ര അന്തമിട്ട് പറത്തി കൊണ്ടുവന്നല്ലേ. ചേട്ടനുണ്ടോ? ചേട്ടനാണ്. നമ്മൾ പിന്നെ പ്രോഗ്രാം വന്നപ്പോൾ അല്ലേ. എത്ര വർഷം? എത്ര വർഷങ്ങൾക്ക് മുന്നേ? എത്ര വർഷങ്ങൾക്ക് മുന്നേ? ബിനീഷ്, എൻ്റെ നാട്ടുകാരി. സുഖം. എന്താ പേര്? അത് കണ്ടപ്പോൾ ചേട്ടൻ, തൊട്ടപ്പുറത്ത് ബ്യൂട്ടി പാർലർ ഉണ്ട്, അത് മൊത്തം മുഖത്തുവരെ തേച്ചിരിക്കുന്നു. ഞാൻ എന്തൊക്കെ വരെ തേച്ചിട്ട് ഞാൻ വെളുക്കണില്ല എന്നുള്ളതാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? കരുൺ. കരുൺ പ്രണവ്. നമ്മളിവിനെ കണ്ടു. സുഖം. രാവിലെ 5 മണിക്ക് കുറി എല്ലാവരും ബ്യൂട്ടി പാർലർ. ഇപ്പോൾ തൊട്ടടുത്ത് ബ്യൂട്ടി പാർലർ എല്ലാവരും മുഴുവനും എല്ലാവരും മാറി തേച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ തേച്ചിട്ട് ഇല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ തേച്ചിട്ട് വെളുക്കുന്നില്ല, എൻ്റെ കുടുംബം വെളുക്കണതേ ഉള്ളൂ, വെളുക്കുന്നില്ല എന്നുള്ളത്. ഇത് എവിടെ മേടം, എവിടെ കണ്ടെന്ന് പറഞ്ഞു? അവിടെ നിന്ന് ഇങ്ങനെ വന്നു. പക്ഷെ പറമ്പൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ടെയിലുണ്ടല്ലേ? ഓ അപ്പുറത്തോ? അല്ല, അപ്പുറത്ത് കോഴി ഇവിടെ അനക്കം കെട്ടു. എന്തിന്റെ കരിയിലിടാ അനക്കോ? അപ്പൊ മെറ്റില്ലാണോ? അങ്ങനെയാണെങ്കിൽ സ്പേസ് എറിഞ്ഞു. അപ്പൊ അപ്പൊ കണ്ടു സാർ, വ്യക്തമുണ്ട്. ഓ അപ്പൊ കരി അതെന്തായാലും അതിനകത്ത് ഇലയടപ്പുണ്ടോ? അല്ല, മണ്ണിൽ എഴിയുമ്പോൾ തോന്നി. ഓ അപ്പൊ കിടുക്കാച്ചി സാധനം ഒരു കേട്ടാ. പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാല് പുള്ളിങ്ങ വി ആ സാധാരണ നല്ല ഒരു ഇറു അടയാളം. സാറ് വി ആക്കിയത്, വാവാസുരേഷൻ്റെ വി ആക്കി. കാരണം ഓർക്കനുള്ളത് ഇറ് അടയാളമാണ്. സാർ പുള്ളിക്കാരൻ അത് വി ആക്കി, വാവാ സുരേഷ് എന്നാക്കി. എന്നെ എന്നെ പോരുത്തിയത് കേട്ടാ, വി അടയാളം ഇരിക്കുന്നു. അപ്പൊ സന്തോഷം. ആ വെയിറ്റ് ഉള്ള പുള്ളിക്കാരനെ എത്തി വണ്ണം ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉള്ള കാര്യത്തിൽ പറയണം. എല്ലാം സാറ് അതിനെക്കാലം പറഞ്ഞു. സൂപ്പർ കേട്ടാ. അപ്പൊ ഇത് ഏതുവരെ കണ്ടു നിങ്ങൾ? ഇതുവരെ കണ്ടു, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ നോക്കണ്ടല്ലോ. ഇതിനിപ്പുറത്തോട്ട് നോക്കാം അല്ലേ? തേക്കല്ലേ? അതൊക്കെ വലിച്ചുള്ള കൈ ഉണ്ടല്ലെങ്കിൽ കളയാനുള്ളതല്ലോ. ഒന്നും ഒരു വിഷയമില്ല. എൻ്റെ കൈ ഉണ്ടല്ല, മറ്റേ ജെ സി ബിയുടെ കൈയുണ്ട്. എന്തായാലും ഇവിടെ ഇല്ല, കാരണം ഇവിടെയൊക്കെ ഹോളുണ്ട്. അങ്ങോട്ടൊക്കെ ഹോളുണ്ട്. ഭാഗ്യം പോലെ അങ്ങോട്ടൊന്നും കയറാതെ ഇങ്ങോട്ട് പാസ് ചെയ്തൊന്നുമില്ല. അവിടെയൊക്കെ ഹോളാണ് കേട്ടോ. അവിടെ നിന്ന് കയറിക്കാൻ ഞങ്ങൾ പോകാനുള്ളതേ ഉള്ളൂ. Thank you.
വേറെ പ്രത്യേകം ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പോൾ ഈ സമയം നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസ കാലഘട്ടം, മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ 60 ദിവസം, നവംബർ പകുതി തുടങ്ങി, അതായത് വൃശ്ചികം ധനു മകരം ഈ ഒരു കാലയളവിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ദിവസങ്ങൾക്ക് മാറ്റം വരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇപ്പോൾ പുള്ളിക്കാരൻ ഒന്നേ കണ്ടുള്ളെങ്കിൽ തന്നെ ഇപ്പോൾ ഇവർ ആ ഇണചേരാനുള്ള ആ കാലഘട്ടം അതിൻ്റെ ആ മാറ്റിങ്ങിൻ്റെ അവസാന പീരീഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ആ പരിസരത്തുള്ള ഒരു ഫീമെയിലും രണ്ടോ മൂന്നോ ആണോ ഒക്കെ ആ ഏരിയയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു പറമ്പാണ്. അപ്പോൾ ഇതിനകത്തോട് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ടോയെന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങോട്ട് ഹോൾ ഉണ്ടാവാം. പുള്ളിക്കാരൻ തന്നെ നമ്മൾ തമാശ പറഞ്ഞ പുള്ളിക്കാരൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ അദ്ദേഹം എന്താ പറയുക കോഴിക്ക് തീറ്റി കൊടുക്കാൻ വന്ന സ്ഥലത്ത് എന്തോ നെറ്റ് എന്താ പറയുക അനങ്ങുന്ന സൗണ്ട് ആരോ നടന്നു പോകുന്ന സൗണ്ട് വരെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ചില വീടുകളുടെ പരിസരത്ത് പോകുമ്പോൾ നമ്മളൊക്കെ വീടിൻ്റെ നാല് ചുറ്റും മെറ്റിൽ ചെറിയ പൊടി മെറ്റിൽ വിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊന്ന് ചെളിയുടെ സാന്നിധ്യമാണ് മണ്ണിലുണ്ടാകുന്ന ചെളി ചള്ളയുടെ സാന്നിധ്യം കുറയ്ക്കാനും പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഇതുപോലെ എന്തെങ്കിലും ജീവികൾ ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മണലിൽ ഒരു ചെറിയ മണൽ ഞെരുങ്ങുന്നൊരു സൗണ്ട് വരും. പിന്നെ കള്ളന്മാർ അവിടെ ചവിട്ടി നടക്കുമ്പോൾ അതും നമുക്കറിയാൻ പറ്റും. രാത്രി വീടിനകത്ത് ഫാനൊന്നും ഇട്ടിട്ടില്ല എങ്കിൽ ആൾ ചവിട്ടി നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് എയർഹോൾ വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യം. അതാണ് ഈ മെറ്റിൽ വീടിൻ്റെ പരിസരത്ത് വീടിനോട് ചേർന്നും ജനലിനോട് ചേർന്നൊക്കെ മെറ്റിൽ കഷ്ണം ചെറിയ മെറ്റിൽ വിരിക്കുന്നതും. അപ്പോൾ ഇതും അതുപോലെ ഇപ്പോൾ ഇതിനകത്തൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ടൈൽ ഇങ്ങനെ ടൈലിൻ്റെ വേസ്റ്റ് ഇങ്ങനെ സൈഡിൽ വെക്കുമ്പോൾ എലിക്കൊരു മറയായി. അപ്പോൾ എലി വന്നിരുന്ന് മറയിലിരുന്ന് കൊണ്ട് തുളച്ച് ഈ കെട്ടിനകത്തൂടി അപ്പുറത്തേക്ക് ഹോളുണ്ടാക്കി വയ്ക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കണ്ട പരമാവധി ഈ ഇങ്ങനെ ടൈലിൻ്റെ പീസിൽ മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ പീസിലുണ്ടെങ്കിൽ ഒരിക്കലും മതിലിനോട് ചേർന്ന് വീട്ടിൻ്റെ ബേസ്മെൻറ്റിനോടോ ചേർത്ത് വെക്കാതിരുന്നാൽ അത്രയും സേഫ് ആയിരിക്കും. നമ്മുടെ ജീവിതം നമുക്ക് സേഫായി കണ്ടെത്താൻ പറ്റും, മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നോക്കാം, ഇവിടെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ചപ്പിനകത്തൊക്കെ വേണമെങ്കിൽ ഇരിക്കാം, പിന്നെ ചപ്പിനകത്ത് മാള ഉണ്ടെങ്കിൽ പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതുവരെ നോക്കി, അതുവരെ ഇല്ല. പിന്നെ എപ്പോഴും ഒന്ന് മാത്രം എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് നോക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ഇണ ചേരുന്ന സമയത്തൊക്കെ ഞാൻ ടെയില് ഒക്കെ മാറ്റി ഇങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒന്നല്ല ഒന്നിന് കൂടുതലുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അപകടം കുറഞ്ഞിരിക്കും, എന്നാലും അപകടങ്ങൾ കിട്ടാറുണ്ട്. എന്തായാലും ഭാഗ്യം പോലെ ഇവിടെ മാളൊന്നുമില്ല, കാണുന്നില്ല. ഇവിടെ ഉണ്ടോ, ഇത് നമുക്ക് കാണാം. ഇവിടെ ഇഴഞ്ഞ പാട്, ഇത് ടെയിലിൻ്റെ പാടല്ല, ആ ഗ്രാനൈറ്റിൻ്റെ പീസ് വെച്ചിരുന്ന പാടല്ല, ഇതിനകത്ത് ഇഴഞ്ഞ പാടുന്നുണ്ടോ. ഇവിടെ വരെ തല വന്നിട്ടുണ്ട്, നമുക്ക് തലത ഇവിടെ വരെ വന്നിട്ടുണ്ട്. നമുക്ക് കാണുന്നത് ഇവിടെ ഇങ്ങനെ ഇഴഞ്ഞ പാട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ ഇതാ ഇവിടെ പോയിട്ടൊന്നുമില്ല, ഇതിൻ്റെ അടിയിൽ ഇത് എങ്ങനെ സേഫായിട്ട് ഇതായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വെറുതെ ആയില്ല, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി കട്ടിയും കനവൊക്കെയുള്ള അതിയാണ്. പക്ഷേ ഇവിടെ കാവിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങൾ മാത്രമാണ്, രണ്ട് ലേഡീസാണ് ഇവിടെ കത്തുന്നത്. ഒന്നാ മേഡവും ഒന്നാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും, മറ്റുള്ളവരൊക്കെ പിന്നെ അവർ വിളിച്ചു വന്നതാണ്. അപ്പോൾ എന്തായാലും അവർ സേഫായിട്ട് നോക്കി നിന്നതുകൊണ്ട് നമുക്കിതിനെ ഇവിടെ കാണാൻ പറ്റുന്നു. നോക്കട്ടെ കാണാം, ഇങ്ങനെ ചെറുതൊന്നും അല്ല. ഒരു പുള്ളിക്കാരൻ പറഞ്ഞ ഭയങ്കര സൈസ്, അത്ര വലിയ സൈസ് എന്നല്ല, ഇത്രയേ ഉള്ളൂ, ഇത്ര കനമേ ഉള്ളൂ, ഈ കനമേ ഉള്ളൂ അതിൻ്റെ വാലിൻ്റെ തുമ്പിന്. ബാക്കി നമുക്ക് കാണാം. തീരെ എന്താ പറയുക, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ഇഴഞ്ഞ് പോകുമ്പോൾ സാധ്യത സൗണ്ട് ഉണ്ട്, നല്ല സൈസുള്ള ഒരു മൂർഖൻ അതിഥിയാണ്. നോക്കുക കാണാം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ വേസ്റ്റ് വെക്കുന്നത് നല്ലതാണ്, മാളമില്ലാതിരുന്നാൽ നല്ലതാണ്. ഇതിന് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒളിച്ചിരിക്കും. തല ഒന്ന് കണ്ടു നോക്കട്ടെ, കാണാം. നല്ല മടങ്ങി ഒരു നമ്മുടെ എന്താ പറയുക, നമ്മൾ കയർ മടക്കി വെച്ചിരിക്കുമ്പോൾ അങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. ആ ശൽക്കങ്ങൾ, വലിയ ശൽക്കം, അപ്പോൾ എന്തായാലും ഫീമെയിലല്ല, വലിയ ശൽക്കമാണ്. തല കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ മൂന്നാലഞ്ച് ആണാണെങ്കിലും നാണം വന്നിരിക്കുകയാണ്, കാരണം ഇത്രയും പെണ്ണുങ്ങളോട് നിൽക്കുന്നപ്പോൾ അവന് നാണം വന്ന് നാണം ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് പെണ്ണാണെങ്കിൽ ഇത്രയും ആണുങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം നാണം വന്നത്, അതിനകത്ത് പതുങ്ങിയിരിക്കുന്നത് കാണാം. ഇതാ ഇവിടെ ഇതാ ഇവിടെ ഇതാ കാണാം. ഇതാ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നത് പുള്ളി പറഞ്ഞ പോലെ അത്ര ചെറുതൊന്നുമല്ല, ഏകദേശം 5.5 അടി 6 അടിയോളം നീളം വരുന്ന അതിഥി.
അതേ വീണ്ടും ഒളിക്കാമോ ഒളിക്കി ഒളിച്ച് ഒളിച്ച് അതേ ഇതിന് നാണം വന്ന് പോവേണ്ടത് നോക്കൂ കാണാം ഇതാ ഇവിടെ തല അവിടെ വന്നു നോക്കിക്കോളൂ തല ആ ഭാഗത്ത് വന്നിട്ടുണ്ട് തല ആ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനി ഇതേ വേണമെങ്കിൽ പോയി വീണ്ടും കഴിഞ്ഞ് പോയി അടുത്ത ചെയിനിൻ്റെ ഇടയിൽ കയറാം ചില്ലറ അതിഥിയൊന്നുമല്ല ചെറിയ അതിഥിയൊന്നുമല്ല നല്ല വലിയ ചെറിയ അതിഥിയൊന്നുമല്ല നോക്ക് എന്തായാലും മാളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല മാളം ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല കിടുക്കാച്ചി സൂപ്പർ ഏകദേശം 6 അടിയോളം എന്താ നോക്കി അത് അങ്ങനെ തിരിച്ച് മേളിക്കാതെ 6 അടിയോളം നീളമുള്ള അതിഥി കൃത്യം 6 അടിയോളം നല്ല സൂപ്പർ അതിഥി നോക്ക് നല്ല ആരോഗ്യവാൻ മാളം ഉണ്ടെന്നാണ് അതെ നോക്ക് മാളം ഉണ്ടെന്നാണ് നോക്കുന്നത് അടിപൊളി നോക്ക് ആളം ഉണ്ടെന്ന് നോക്കി നമ്മൾ അവിടെ അന്ന് നമ്മൾ കണ്ട അതേ പ്രവണത മണ്ണിനകത്ത് തലയിട്ട് നോക്കി എനിക്ക് തോന്നുന്നു അടുത്ത പറമ്പിൽ ഈ പറമ്പിലല്ല അടുത്ത പറമ്പിൽ ഇതിൻ്റെ ഇണ ഉണ്ടാവും നല്ല കണ്ടു കഴിഞ്ഞാലൊരു എന്താ പറയുക നല്ല ഒരു ആൺ പാമ്പിൻ്റെ കട്ടാണ് പക്ഷേ ആണതിഥി അല്ല ഇത് നല്ല ഇതാണ് അതിനകത്തോട്ട് തന്നെ കയറി പോകണം എനിക്ക് അടുത്ത പണി ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ ചില ആളുകൾ ടെയിലിൻ്റെ കഷ്ണമോ കുപ്പിച്ചില്ലൊക്കെ വെച്ചാൽ പാമ്പിന് അതിന് ഇഴയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അത് നോക്കും നല്ല ഒത്ത 6 അടിയിലേറെ നോക്കൂ 6 അടിയിലേറെ നീളമുള്ള അതി 6 അടിയിൽ കൂടുതൽ നീളം അദ്ദേഹത്തിന് നോക്കൂ സൂപ്പർ ടെയിലിൻ്റെ കഷ്ണത്തിലോ ബ്ലേഡിലോ പിച്ചാത്തിയിലോ എറിയെന്ന് പറയുന്ന പാമ്പിൻ്റെ ദേഹം മുറിയാറില്ല അവർ നല്ല പതിയാതെ വളരെ സ്മൂത്തായിട്ടാണ് അവർ ഇഴഞ്ഞു പോകുന്നത് കാണാൻ നമുക്ക് നോക്കൂ ഇരുട്ട് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇരുട്ട് കറുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കറുത്ത കളറുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് ഷാഡോ കിട്ടുന്ന വസ്ത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പ്രകോപനമുണ്ടാവാതെ തന്നെ അതിലേക്ക് എണീറ്റ് നിൽക്കുന്നത് കാണാൻ പറ്റും എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര വെറുതെ ആയില്ല കാരണം അദ്ദേഹത്തിന് പിന്നെ ഇവിടെ വന്നപ്പോൾ അവിടെ ലേഡീസിനൊരു സംശയം ഉണ്ടായിരുന്നു പോയി കാണുമ്പോൾ എന്തോ ഇവിടെ കണ്ടു എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കണ്ട ചേട്ടൻ അപ്പുറത്ത് കണ്ട ചേട്ടൻ പെട്ടെന്ന് അങ്ങ് പോയി വേറെന്തോ ആവശ്യത്തിന് പോയി മോനെ വിളിക്കാനൊക്കെ പോയിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല സൈസുള്ള എനിക്കൊന്ന് നവംബർ ഡിസംബർ ജനുവരി ഇണചേരുന്ന സമയത്ത് കിട്ടുന്ന പാമ്പുകളുടെ സൈസ് അപാരമാണ് ഇത് എവിടെയൊക്കെ ഇരിക്കുന്നു ഒരു പിടിയില്ല ഇത് എവിടെയാണ് ഒളിക്കുന്നതിനൊരു ഇത് ഈ സമയമാകുമ്പോൾ കിട്ടുന്നതെല്ലാം നല്ല മുഴുത്ത ഇന്നലെ കഴിഞ്ഞ രാത്രി ഞാൻ ഏകദേശം ഒരു ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പിടികൂടിയ 10-13 അതിഥികളെയും ഒരു പെരുമ്പാമ്പ് അതിഥിയെ കൊണ്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടുന്ന പെട്ടെന്ന് റിലീസ് ചെയ്യും കാരണം വെക്കാനുള്ള സാഹചര്യമില്ല പിന്നെ പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പോൾ നോക്കി ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 വയസ്സിനേറെ ഇപ്പോൾ നമ്മളൊരു പാമ്പിൻ്റെ പ്രായമൊക്കെ പറയുമ്പോൾ ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രായമോ സൈസോ ഒക്കെ പറയുമ്പോൾ ഇത് 10 വയസ്സിലേറെ പ്രായം വരുന്ന ഒരു നല്ല ഒത്ത സൈസുള്ള നല്ല ഇതിനകത്ത് ഒരു ഇത് ഇദ്ദേഹത്തിൻ്റെ കടിയൊക്കെ നല്ല കറക്റ്റ് പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ വളരെ അപകടമാണ് നമുക്ക് രക്ഷപ്പെട്ട് വരാമെന്ന് നല്ല മാരകമായ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പോൾ എന്താ പറയുക ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് വലിയ കഷ്ടവും കൂടി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ മടങ്ങി വന്നാൽ തന്നെ അതിൻ്റേതായ ദോഷവശങ്ങൾ ദൂഷ്യവശങ്ങളുണ്ട് ഞാനിപ്പോൾ എനിക്ക് കോട്ടയത്തെ പണി കടി കിട്ടിയതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ട് കിതപ്പ് കൂടിയിട്ടുണ്ട് അത് ചിലപ്പോൾ കൊറോണ വന്നതിൻ്റെ ആയിരിക്കാം പിന്നെ എന്താ പറയുക കുറച്ച് ആക്സിഡൻറ്റിൻ്റെയൊക്കെ ആയിരിക്കാം നല്ല കിതപ്പുണ്ട് അതുകൊണ്ട് നല്ല ശാരീരികമായിട്ട് ഓരോരോ കടി കിട്ടിയ ആ മുട്ടിൽ അവിടുന്ന് ഇരുന്നിട്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ല പെയിൻ പിന്നെ കിടന്നിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ തലച്ചുറ്റൽ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നല്ല മാരകമായി കടി കിട്ടി മാരകമായിട്ട് കയറിയാൽ നമുക്ക് 65 വയലിൽ ആൻറ്റിവനം കയറിയതിൻ്റേതാവാം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇത്രയും വയൽ ഇത്രയും ആൻറ്റിവനം ഇത്രയും ഡോസ് സാധാരണ ഒരാളിന് കൊടുക്കാത്തതാണ് എന്തായാലും അതിൻ്റെ സൈഡ് എഫക്റ്റുകളായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സന്തോഷം നോക്കൂ ഒത്ത 6 അടി ഈ അടുത്ത കാലങ്ങളിൽ ഈ അടുത്തൊരു 2 മാസത്തിനിപ്പുറം 2 മാസത്തിൽ ഒരു 1.5 മാസത്തിനിപ്പുറം കിട്ടിയതിൽ ഏറ്റവും നല്ല സൈസ് നല്ല വണ്ണമുള്ള നല്ല നീളമുള്ള ഏകദേശം 6.5 അടിക്ക് അടുത്ത് നീളം വരുന്ന നല്ല ഒരു
മൂർഖൻ അതിഥി അല്ലെങ്കിൽ സർപ്പം അതിഥി അല്ലെങ്കിൽ നാഗം അല്ലെങ്കിൽ നാഗ്. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പാമ്പിൽ നിന്ന് പേടി മാറ്റുക, പേടി മാറ്റുക. അതിൽ നമ്മളെന്തെങ്കിലും കൗമുദി ടിവിയും സ്നേക് മാസ്റ്റർ പ്രോഗ്രാമും 99% വിജയിച്ച് പേടി മാറ്റുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നൊരു കാര്യം, നമ്മളൊക്കെ പറയുന്നുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചാക്കാൻ മണ്ണിലിടമില്ല എന്ന്. അത് തെറ്റി, അത് വീണ്ടും ഞാൻ ആവർത്തി, അത് ആ വരികൾ തിരുത്തേണ്ട സമയമായി. കാരണം പാമ്പുകൾക്ക് മാളങ്ങൾ നഷ്ടപ്പെട്ടു, വീടുകൾ വന്ന് ഉള്ള വയലും പാടമൊക്കെ ഇടിച്ച് മണ്ണിട്ട് നികത്തി, അത് അവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായി മാറി. അപ്പോൾ അവർക്ക് വീടുകളാണ്, നമ്മൾ താമസിക്കുന്ന വീടുകളാണ് അവരുടെ ആശ്രയം. നമ്മുടെ വീട് താമസിക്കുന്ന വീടിൻ്റെ ബേസ്മെൻറ്റ് അടിയിൽ ഉണ്ടാകുന്ന മാളങ്ങളും അതുപോലെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ വേസ്റ്റ് ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാളങ്ങളും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഷെൽട്ടറായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവയൊക്കെ സെപ്പറേറ്റ് പറമ്പുകളില്ല. നമുക്കറിയാം ഇന്ന് പറമ്പുകൾ എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ. പിന്നെ ഇവിടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സിറ്റിക്കകത്തൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പറമ്പുകളുണ്ട്, പക്ഷേ അവിടെയെങ്കിലും പാമ്പുകളുടെ സാന്നിധ്യം ഇല്ല. കാരണം അവർ പണിക്കാരെ വെച്ച് പറമ്പ് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കുന്നതുകൊണ്ട് അവർക്ക് അപകടം ഉണ്ടാകുന്നില്ല, അവർ കാണുന്നുമില്ല. പക്ഷേ പാമ്പ് കടിയുടെ എണ്ണത്തിൽ 2022 ചരിത്ര 21-22 കടിയുടെ പാമ്പ് കടിയുടെ എണ്ണം കൂടിയിരിക്കുന്ന 22 ഈ 22 ചരിത്ര സംഭവമായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആര് പരിശോധിക്കുന്നില്ല. പിന്നെ ചിലർ ഒരു പറയുന്നതെല്ലാം പഠിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കടികളുടെ എണ്ണത്തിൽ 22 കൂടുതലാണ്, 2022 പാമ്പ് കടി കൂടുതലാണ്, പാമ്പ് കടി മരണം വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ മറന്നു പോകരുത്, സൂക്ഷിക്കുക, ചപ്പലിട്ട് നടന്നു പോവുക. ഒരു കാരണവശാലും വീടിൻ്റെ കോമ്പൗണ്ടിൽ പറമ്പുകൾ വീട്ടിനകത്ത് താമസിക്കുന്ന സ്ഥലമെങ്കിലും കഴിവിൻ്റെ പരമ ഇതുപോലെ നല്ല വൃത്തിയാക്കി നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ നീറ്റായിട്ട് സൂക്ഷിക്കണം. കാരണം ഇവിടെ ഇണചേരുന്ന സമയത്ത് ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ അടിയിലൊക്കെ മാളമുണ്ടെങ്കിൽ അതവിടെ ഷെൽട്ടർ ഉണ്ടാക്കാം, അവിടെ മുട്ടയിടാം, അവിടെ കുഞ്ഞുങ്ങൾ വിരിയാൻ സാധ്യത കൂടുതലാണ്. നമുക്കറിയാം 38-40 കുഞ്ഞുങ്ങളാണ് ശരാശരി ഉണ്ടാകുന്നത്. 14 മുകളിൽ 38-40 കുഞ്ഞുങ്ങൾ ശരാശരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ എല്ലാ മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സംശയം, ഇന്നലെ രാത്രി 12:30 ആരോ എന്നെ വിളിച്ചിരുന്നു, അണലിയുടെ പേരെന്താണ്, അണലിക്ക് എത്ര പേരുണ്ട്, അണലിയും ചേനത്തണ്ടരും ഒന്നാണെന്ന് ഞാൻ എൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മൂർഖൻ മുട്ടയിടുമ്പോൾ പല ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ തലശ്ശേരിയെന്നോ കണ്ണൂരിന്നോ ഒക്കെ ഉണ്ടായിരുന്ന സംശയങ്ങളായിരുന്നു. മൂർഖൻ മുട്ടയിടുമ്പോൾ അതിൽ ചേരയും നെറുക്കോലിയും പല്ലിയും പാറ്റയൊക്കെ ഉണ്ടാകുന്നത്, അതൊന്നും ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ നമ്മുടെ പൂർവീകർ പറഞ്ഞ കെട്ട് കഥകൾ മാത്രമാണെന്ന് മറന്നു പോകാതിരിക്കുക. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഈ വർക്കലയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ കണ്ട അതിഥിയെ കണ്ടപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് കണ്ടതെങ്കിൽ പോലും ഇപ്പുറത്ത് ലേഡീസൊക്കെ കാത്തു നിന്നു. അപ്പോൾ അവർ അതിന് കാത്തു നിന്നു. അവർക്ക് നമ്മൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നൊരു വിശേഷം കൂടിയുണ്ട്. നമ്മുടെ ഈ എപ്പിസോഡ് പോകുന്നതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക്, നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക്, ഗുരുജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് ആശംസകൾ, പുതുവർഷ ആശംസകളോടൊപ്പം നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. 6 അടിയിലേറെ നീളം വരുന്ന ഒരു മൂർഖൻ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് പുതിയ വർഷത്തിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.